നമസ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരുമൊക്കെ വളരെ വളരെയേറെ മുന്നൊരുക്കം നടത്തുന്നവരാണ് എന്താണെന്നല്ലേ രണ്ട് ദിവസത്തിന് മുമ്പ് കേരളിൻ്റെ അവലോകന യോഗത്തിലേക്ക് കണ്ണൂരിൽ വെച്ച് പ്രതിഷേധിക്കാൻ വേണ്ടി റിജിൽ മാക്കുറ്റി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് റിജിൽ മാക്കുറ്റിയും കൂട്ടരും പോയപ്പോൾ സാധാരണ ഈ റിജിൽ മുണ്ടും ഷട്ടുമൊക്കെ കൊടുത്താണ് എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകുന്നത് പക്ഷേ അന്ന് അദ്ദേഹം ജീൻസ് അരുതിട്ടിരുന്നത് ഈ അടി കാലേക്കൂട്ടി തന്നെ കിട്ടും എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് അദ്ദേഹം പോയത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ ചെന്ന് അലമുണ്ടാക്കാൻ നോക്കി കമ്മ്യൂണിസ്റ്റുകൾ കമ്മികൾ എടുത്തിട്ട് ചളക്കി കൊടുത്തു നല്ല ഇടി കിട്ടി പക്ഷേ ഓടിയപ്പോഴും ചാടിയപ്പോഴും ഒന്നും മുണ്ടായിരുന്നെങ്കിലോ അഴിഞ്ഞു പോയനെ നാണം കെട്ടുപോയനെ ഇതിപ്പോൾ ജീൻസ് ആണല്ലോ അപ്പോൾ അദ്ദേഹം നടത്തിയ ആ മുന്നൊരുക്കത്തിന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ശരിക്കും റിജിലിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുക തന്നെ വേണം ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് റിജിൽ മാക്കുറ്റി ഒരു മുന്നൊരുക്കം നടത്തി സുരക്ഷിതനായി എങ്കിൽ അതായത് അദ്ദേഹത്തിന് അടി കിട്ടി എന്നുള്ള കാര്യം സത്യമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അടികിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം മുണ്ടായിരുന്നു കൊടുത്തിരുന്നത് അവർ ആ മുണ്ടും കൂടെ പറിച്ചുകൊണ്ട് പോയിരുന്ന അവസ്ഥയെന്ന് ഓർത്തു നോക്കിയാൽ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ആ മുന്നൊരുക്കം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാ മറുവശത്ത് നിന്ന് സി പി എമ്മിൽ നിന്ന് അവരുടെ ഡിവൈഫിയുടെ നേതാവും ഒപ്പം തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് സ്ഥിരമായിട്ട് തേഞ്ഞ് കണ്ണൻ വഴി ഓടുകയൊക്കെ ചെയ്യുന്ന സജീഷാണ് അദ്ദേഹത്തിന് ഈ കണ്ടം വലിയ പ്രിയമാണ് പ്രിയമാണ് അപ്പോൾ അദ്ദേഹവും കുറച്ച് ഡി വൈ പി കാരും കൂടെ കൂടി കണ്ടത്തിൽ നെല്ല് കൊയ്യുകയാണ് നെല്ല് കൊയ്യുക എന്നിട്ട് കറക്റ്റായിട്ട് കെട്ടുന്ന അങ്ങനെയുള്ള ചില പ്രക്രിയകളൊക്കെ ഉണ്ട് അപ്പോൾ ചിലരൊക്കെ ഈ സാധാരണ കള്ളി മുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ലുങ്കി എന്നൊക്കെ പറയും പക്ഷേ ചില ഡി വൈ പിന്നുള്ള പേരൊക്കെ എഴുതിയ ബെന്നിനെ കിട്ട ചില ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ പക്ഷേ നല്ല തൂവെള്ള മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് സജീഷാണെങ്കിൽ നല്ല ഒന്നാം തരം ഷർട്ടുമൊക്കെ ധരിച്ച് നിൽക്കുക അവർ ഈ കലാപരിപാടി പതുക്കെ ആരംഭിക്കുന്നു അവരുടെ ഒരു സുഹൃത്ത് നടന്നു വരുന്നു ആ ഇതെന്താ കൊയ്ത്താണോ പരിപാടി പെട്ടെന്ന് സജീഷിനെ കാണുന്നു ആ സജീഷേ ഇതെന്ത് സജീഷേ ഇവിടെ അത്ഭുതമായിരിക്കുന്നല്ലോ അപ്പോൾ സജീഷ് പറയുന്നത് മണ്ണും മനുഷ്യനും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ തത്വജ്ഞാനം ഇത് കണ്ടാൽ വളരെ സ്വാഭാവികമാണെന്ന് തോന്നുന്നു പക്ഷേ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സജീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഈ കോളർ മൈക്ക് ഇത് വേണ്ട ഞാൻ വെച്ചിരിക്കുന്ന കോളർ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വെൽ ഡ്രസ്സായിട്ടൊക്കെ നിപ്പുണ്ട് ഇത് പക്ഷേ ഇങ്ങനെ ക്യാമറയിൽ പിടിക്കുമ്പോൾ നന്നായിട്ട് കാണാം അതായത് നല്ലോണം റിയേഴ്സലൊക്കെ എടുത്തിട്ട് നടത്തിയ ഒരു ഡ്രാമയാണ് കമ്മ്യൂണിസ്റ്റാർ പണ്ടേ അങ്ങനെയാണ് പി ആർ വർക്കിൻ്റെ ആശാന്മാരാണ് ഇതൊക്കെ മതി അവരെ അവരുടെ അണികളെ പറ്റിക്കാൻ ഇതൊക്കെ മതി എന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നിട്ട് കണ്ടത്തിലിറങ്ങി കിടന്നുകൊണ്ട് കറ്റ കൊയ്യുകയാണ് നെല്ല് കൊയ്യുകയാണ് ഈ കറ്റ മെതിക്കുക കൊയ്യുക എന്നുള്ള വാക്കുകൾ പോലും ഇവർക്കൊക്കെ കൃത്യമായിട്ടൊന്നും അറിയാമോ എന്നറിയില്ല ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എനിക്കറിയാം ഞാനങ്ങ് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കണ്ടത്തിലിറങ്ങി ഈ വെള്ളം മുണ്ടും ഇതുപോലുള്ള ഷട്ടുമൊക്കെ ഉടുത്തുകൊണ്ട് കണ്ടത്തിലിറങ്ങി ഈ നെല്ല് കൊയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച കടന്നത് അപ്പോൾ സജീഷ് ഇപ്പോൾ നിലവിൽ അങ്ങ് ബഹിരാകാശത്ത് നിൽക്കുകയാണ് ട്രോളർമാരെടുത്തിട്ട് അങ്ങ് പറപ്പിച്ച് വിട്ടിരിക്കുകയാണ് സജീഷ് നോക്കി പഠിക്കേണ്ടത് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്യുന്ന ചില കലാപരിപാടികളൊക്കെയുണ്ട് ഇപ്പോൾ വട്ടിയർക്കാവിൽ നിന്ന് എം എൽ എ ആയിട്ടിരിക്കുന്ന പ്രശാന്ത് ഉണ്ടല്ലോ പഴയ മേയർ ബ്രോ അദ്ദേഹം ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഇതേപോലെ തന്നെ ഓരോ ലോഡ് ഇങ്ങനെ ദുരിതാശ്വാസ സാമഗ്രികൾ കയറ്റി വിടുമ്പോൾ അവിടെ വന്നിരുന്ന ഓരോ ലോഡും പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ആ ഒന്ന് രണ്ട് മൂന്ന് അതൊക്കെയാണ് പി ആർ വർക്ക് അല്ലാതെ ഈ കോളർ മൈക്കും കെട്ടി നല്ല മുണ്ടും നല്ല ഷട്ടും എടുത്തിട്ട് കണ്ടത്തിലിറങ്ങിയിട്ട് ഈ നെല്ലു കൊയ്യുന്ന രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചു അവിടേക്ക് മീഡിയ സംഘം വരുന്നു അവരുമായിട്ട് സ്വാഭാവികമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇതൊക്കെ വളരെ പെട്ടെന്ന് പൊളിയാൻ സാധ്യതയുള്ള സ്ക്രിപ്റ്റാണ് അതുകൊണ്ട് മേലിലെങ്കിലും ഇതുപോലെ വളരെ എളുപ്പം പൊട്ടി പൊളിഞ്ഞു പോകുന്ന ഒരു നാടകവുമായിട്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലേക്ക് വരരുത് എന്ന് മാത്രമേ സജീഷിനോട് പറയാവുള്ളൂ പിന്നെ സജീഷിനെ സംബന്ധിച്ചിടത്തോളം കണ്ടവും പാടവും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഇടമാണ് മിക്ക ദിവസവും ചാനൽ ചർച്ചകൾ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം മയക്ക് പോലും ഊരിക്കൊടുക്കാതെ ഈ കണ്ടം വഴിയാണ് ഓടിത്തള്ളാറുള്ളത് അതുകൊണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ചാനലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മീഡിയക്കാർ കണ്ടതാണ് എന്ന രീതിയിൽ ഒരു ക്യാപ്സൂൾ ഇറക്കി ഇതിനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാവുന്നതാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ